ചിലപ്പോ കേരളീയനായി ജനിച്ചു വളർന്നതിൽ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്തുത്തരം പറയണം എന്ന് ഒരു പുനർവിചിന്തനത്തിന് അല്ലെങ്കിൽ ഡബിൾ ചിന്തനത്തിന് വിധേയമാകേണ്ട ഒരവസ്ഥ. ഈ ഈ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാവിധത്തിലുള്ള ചെറ്റത്തരങ്ങളും ചതിയും വഞ്ചനയും പറ്റിക്കലും രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും കൈയിട്ട് വാരലും മനുഷ്യന് നമ്മുടെ മലയാള ഭാഷയിലുള്ള എല്ലാ നെഗറ്റീവുകളും ഇന്ന് കേരളത്തിന് കറക്റ്റായിട്ട് ചേരുന്നതാണ്. ഭരണാധികാരികൾക്കും ഭരണാധികാരികളുടെ പ്രവർത്തനത്തിനും എല്ലാം ചേരുന്നതാണ്. മാത്രമല്ല അതിനോട് ചേർന്ന് നിൽക്കുന്നു നല്ല ബുദ്ധിജീവികളെല്ലാം. അതേ തിന്മയ്ക്കും അതേ ഗതികേടിനും അതേ ഭ്രാന്തമായിട്ടുള്ള പ്രയാണത്തിനും പച്ചക്കൊടി പിടിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക നായകൾ, നായകന്മാരെല്ലാം നായകൾ. പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേമാതിരിയുള്ള തിന്മകൾക്ക്, ദേശദ്രോഹത്തിന്, രാഷ്ട്രദ്രോഹത്തിന് എല്ലാം കൂട്ടുനിൽക്കുന്നു സംഘടനകൾ, എല്ലാ പോലീസ് സംഘടനകൾ ഉൾപ്പെടെ. ഇതിൽ നിന്നെല്ലാം ഈ നാടിനെ രക്ഷിക്കേണ്ടത് കോടതിയും പത്രമാധ്യമങ്ങളുമാണ്. കോടതി എന്തൊക്കെയാ ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ചിലതൊക്കെ വിചിത്രമായിട്ടാണ് പോകുന്നത്, വളരെ വിചിത്രമായിട്ട് പോകുന്നു. ഏതായാലും മാധ്യമങ്ങള് എവിടെയാ നിൽക്കുന്നതെന്ന് കേരളീയർക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ലോണം അറിയാം. മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയതെല്ലാം ശരിക്കും ദേശദ്രോഹത്തിന്റെ കൂടെയാണ്. നമ്മുടെ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ആണെങ്കിലും, കോടിയേരി ബാലേഷൻ്റെ മകൻ്റെ ആണെങ്കിലും, വിദേശ യാത്രയാണെങ്കിലും, നമ്മുടെ ലക്ഷദ്വീപിൽ നടക്കുന്നതാണെങ്കിലും, ഡീമോണിറ്റൈസേഷൻ മുതൽക്ക് ഇവിടെ നടന്നിരിക്കുന്നതിൻ്റെ നന്മകളൊന്നും പറയാതെ തിന്മകൾ മാത്രം പറയുന്നതാണ് മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ രണ്ട് ദേശീയ പത്രങ്ങൾ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെ യാതൊരു ഉത്തരവാദിത്വമില്ല. ബി ജെ പി ആണെങ്കിൽ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസവും സന്തോഷവും ആയിരുന്നു ഓൺലൈൻ ചാനലുകൾ. അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഓൺലൈൻ ചാനലുകൾ ഒഴികെ ഇപ്പോൾ ഓൺലൈൻ ചാനലുകളുടെ ഒരു വരി പോലും വിശ്വസിക്കണമെങ്കിൽ ഒരു 10 പ്രാവശ്യം കൗണ്ടർ ചെക്ക് ചെയ്യണം. പിണറായി വിജയൻ കേരളത്തിൽ ഇറങ്ങിയാൽ NIA എയർപോർട്ട് വളയും, പിന്നെ അവിടെ നിന്ന് നേരെ ക്ലിഫ് ഹൗസിലേക്ക്, അവിടെ നിന്ന് നേരെ ചെന്നൈയിലേക്ക് എന്നൊക്കെയാണ് ഓരോരുത്തരും അടിച്ചു വിട്ടത്. പച്ച നുണ കൂമ്പാരമായിട്ട് അടിച്ചു വിടുന്ന ഓൺലൈൻ ചാനലുകൾ എന്തൊക്കെയാ പിണറായി വിജയനെ കുറിച്ച് കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്? എന്തൊക്കെയാണ് നരബലിയെ കുറിച്ച് ഇവർ പറയുന്നത്? എന്തൊക്കെയാ ബസ് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞത്? എന്തൊക്കെയാ യൽദോസിനെ കുറിച്ചിട്ട് പെരുമ്പാവൂർ MLA കുറിച്ച് പറയുന്നത്? എന്തെല്ലാമാണ് ഈ ഓൺലൈൻ ചാനലുകൾ പറയുന്നത്? തറപ്പണികൾ, അറപ്പ് തോന്നും. ചില ഓൺലൈൻ ചാനലുകൾക്ക് മലയാളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭാഷാ പ്രയോഗം മാത്രമേ പറ്റുള്ളൂ. അവർ നിൽക്കുന്നത് തന്നെ അതിലാണ്. മനുഷ്യൻ്റെ അവയവങ്ങളും മനുഷ്യൻ്റെ പ്രക്രിയകളും ചേർത്തുകൊണ്ടാണ് ആ ചാനൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ കേരളത്തിൽ ജ്യോതിഷന്മാർ തട്ടിപ്പും വെട്ടിപ്പുമാണ്, പൂജാരിമാരും ദേവസ്വം ബോർഡുകാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ തട്ടിപ്പും വെട്ടിപ്പും പലതും ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വിദ്യാഭ്യാസ മണ്ഡലവും പോലീസും ഉൾപ്പെടെ എല്ലാം തിന്മയുടെ പ്രതീകമായിട്ടിരിക്കുമ്പോൾ രക്ഷാകവചമായിട്ട് വന്നത് ഓൺലൈൻ ചാനലുകളായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ചാനലുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു 10% സത്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവർക്ക് തന്നെ കാണാൻ സാധിക്കും. ഗവർണറെ കുറിച്ച് അങ്ങോട്ട് എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ, പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരാണ്
ഭാരതത്തിലെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ് ഓൺലൈൻ ചാനൽ, മലയാളത്തിലെ ഓൺലൈൻ ചാനലുകൾ. ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകൾ വലിയ കുഴപ്പമില്ലാതെ ഉണ്ട്. ബാക്കി ചാനലുകളിൽ വരുന്നത് ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? സത്യത്തിൽ ചിലതൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വോമിറ്റിംഗ് ആണ് വരുന്നത്. ഇത്രയും ഈ നാട്ടിലുള്ളവരെ പറ്റിക്കണോ ഓൺലൈൻ ചാനലുകാരെ? വേണ്ടത്രയും കേരളത്തിലെ ഭരണാധികാരികൾ നമ്മളെ പറ്റിക്കണില്ലേ? കേരളത്തിലെ മാമാമാധ്യമങ്ങൾ പറ്റിക്കുന്നില്ലേ നമ്മളെ? കേരളത്തിലെ ബുദ്ധിജീവികൾ നമ്മളെ പറ്റിക്കുന്നില്ലേ? എല്ലാ തരത്തിലുള്ള കച്ചവടക്കാർ നമ്മളെ പറ്റിക്കുന്നില്ലേ? ഇത്രയൊക്കെ നമ്മളെ പറ്റിക്കുന്ന കൂട്ടത്തിൽ ഇവരിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വന്ന ഓൺലൈൻ ചാനലുകളായ നിങ്ങൾ ഈ പച്ച നോണ, മുഖ്യമന്ത്രിയെക്കുറിച്ചും പച്ച നോണ, ഗവർണറെക്കുറിച്ചും പച്ച നോണ, മുഖ്യമന്ത്രിയുടെ ഭാര്യയെക്കുറിച്ചും മകളെക്കുറിച്ചും പച്ച നോണ, അവരുടെ വിദേശയാത്രയെക്കുറിച്ചും പച്ച നോണ, മമതാ ബാനർജിയെക്കുറിച്ചും പച്ച നോണ, പിന്നെ 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 ആരെയൊക്കെ കുറിച്ചാണ് നിങ്ങൾ നുണ പറയാത്തതിപ്പോൾ? എന്തിനാ ഇങ്ങനെ ആറ് വികൃതമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുന്നത്? നിങ്ങൾ പറയുന്ന ഏതെങ്കിലും പ്രവചനങ്ങൾ ശരിയായിട്ടുണ്ടോ? എന്തൊക്കെ പ്രവചനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്, ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്? മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഫൂളാക്കാൻ ഇന്ന് കേരളത്തിലെ ഭരണാധികാരികളോ പ്രതിപക്ഷമോ എൽദോസോ അല്ലെങ്കിൽ ഇവിടുത്തെ കോവിഡോ അല്ലെങ്കിൽ 300 രൂപയുടെ കിറ്റോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള വികസനമോ മുല്ലപ്പെരിയാറോ അല്ലെങ്കിൽ മോൺസന്റെ പഴയകാലത്തെ മ്യൂസിയമോ അല്ലെങ്കിൽ ഈ പോലീസുകാരുടെ ശരിക്കും പച്ച ലൈറ്റോ അല്ലെങ്കിൽ കറുത്ത ആടോ, പിന്നെ ഓരോന്നും ഓരോന്നും ഇവിടെ എല്ലാ ദിവസവും നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇവിടുത്തെ ഓൺലൈൻ ചാനലുകൾ. അവർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി, കഴിഞ്ഞ ഞായറാഴ്ച വരെ അവർ വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം സത്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഞായറാഴ്ച വരെ, കഴിഞ്ഞ ഞായറാഴ്ചയിൽ നിന്ന് ഈ ഞായറാഴ്ച വരെ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് സത്യമുണ്ടോ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ അടുത്തെങ്കിലും എത്തുന്നുണ്ടോ? ഇപ്പോൾ ഓൺലൈൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അറപ്പ് തോന്നുകയാണ്. എന്തൊക്കെയോ പടച്ചു വിട്ട്, ഇല്ലാത്ത പലതും പടച്ചു വിട്ട്, അതൊരു പ്രവചനം മാതിരി, അതാണ് സംഭവിക്കാൻ പോണേ, ഇത് സംഭവിക്കും, അത് സംഭവിക്കും, അഴിക്കുള്ളിൽ പോകും, ഉണ്ടതിന്നും, പിന്നെ പുറത്ത് കാണില്ല, പുറം ലോകം കാണില്ല, വെളിച്ചം കാണില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വിടുന്ന പരമ ചെറ്റത്തരം ആരെയാ നിങ്ങൾ ഫൂളാക്കുന്നത്? ഡോക്ടർ ജയശങ്കർ അമേരിക്കക്കാരോട് ചോദിച്ച മാതിരി ഒരു ഒരു സംരക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ ചാനല്. സന്തോഷിച്ചിരുന്നു, ആഹ്ലാദിച്ചിരുന്നു. ഇപ്പോൾ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇല്ലെന്ന് മാത്രമല്ല, വിശ്വാസവും ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, സിനിമയിൽ അഭിനയിച്ച് ജീവിതം കാണിക്കുന്ന മാതിരി നിങ്ങളുടെ തലയിൽ തോന്നിയത് പലതും വിളമ്പി മനുഷ്യനെ ഫൂളാക്കാം. കേരളീയരെ ഫൂളാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഏതായാലും ഇത്രയും ഇത്രയും തരംതാഴ്ന്നു പോയ ഓൺലൈൻ ചാനലുകൾ, മോസ്റ്റ് അൺസ്റ്റാൻഡേർഡ്, ഏറ്റവും ലോവസ്റ്റ് സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉപയോഗിക്കുന്ന ചില ഓൺലൈൻ ചാനലുകൾ. പിന്നെ കേരളീയർ കാണും, മാമാ മാധ്യമങ്ങളെ ഉപേക്ഷിച്ചവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് വേണ്ടേ? അത് നിങ്ങളായിരിക്കാം, കഷ്ടം തോന്നും. വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്, വാർത്തകൾ ഉണ്ടാക്കി എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്. വേദനാജനകം.